നമസ്കാരം തമ്മിൽ തല്ലുതീരാതെ കോൺഗ്രസ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും തിങ്കളാഴ്ച ചേരുന്ന കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗം വിഷയം ചർച്ച ചെയ്യും വിഷയത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ നടക്കുന്ന ആദ്യത്തെ ചർച്ചയാണ് തിങ്കളാഴ്ച നടക്കാൻ പോകുന്നത് അതേസമയം പി ടി തോമസിന്റെ ഭാര്യയെ പരിഗണിക്കണമെന്നാണ് കെ പി സി സിയുടെ നിലപാട് വിഷയത്തിൽ അന്തിമ തീരുമാനം തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് വിവരം എന്നാൽ പാർട്ടി അംഗങ്ങളെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്ന ആവശ്യവുമായി ജില്ലയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കെ സി വേണുഗോപാലും പി ടി തോമസിന്റെ ഭാര്യയെ സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിച്ചത് അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പി ടിയുടെ ഭാര്യയെ കണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉമ സന്നദ്ധത അറിയിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ചർച്ചകൾ നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തുന്നത് തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയെന്ന വെല്ലുവിളിയാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ സീറ്റിനായി പരിഗണിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ് തൃക്കാക്കര എന്നതിനാൽ നിരവധി നേതാക്കൾ സീറ്റിനെ ലക്ഷ്യം വെക്കുന്നുണ്ട് പി ടിയുടെ ഭാര്യ ഉമാ തോമസിന്റെ പേര് നേതൃത്വം ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷം നേതാക്കൾ ഈ തീരുമാനത്തിനോട് എതിരാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കുടുംബവാഴ്ചയാണെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പ്രതികരിച്ചിരുന്നു ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കല്ലേ എന്ന് കെ കരുണാകരന്റെ മുഖത്ത് നോക്കി പറഞ്ഞയാളാണ് പി ടി എന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവുമായി ചർച്ച നടത്തുന്നില്ലെന്നും കെ പി സി സി അധ്യക്ഷനും കെ സി വേണുഗോപാലും പി ടി സതീശനും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും പ്രാദേശിക നേതൃത്വം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതിഷേധം ശക്തമായാൽ പി ടിയുടെ ഭാര്യയെ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാക്കാൻ കെ പി സി സി നേതൃത്വത്തിന് സാധിക്കാതെ വരും തൃക്കാക്കര എം എൽ എയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ പി ടി തോമസ് ഡിസംബർ രണ്ടായിരത്തിരണ്ടിനാണ് അർബുദ രോഗത്തെ തുടർന്ന് അന്തരിച്ചത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നതടക്കമുള്ള പരിസ്ഥിതി വിഷയങ്ങളിൽ ശ്രദ്ധേയ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ കോൺഗ്രസ് നിയമസഭാ കക്ഷി സെക്രട്ടറിയും എഐസി അംഗവുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കടുത്ത വിള്ളലാണ് കോൺഗ്രസിൽ നടക്കുന്നത് നിലവിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സ്ഥാനാർത്ഥി തർക്കങ്ങളും കോൺഗ്രസിനുള്ളിൽ വലിയ വിള്ളൽ പ്രാദേശിക നേതൃത്വവുമായി ചർച്ച നടത്താതെ കെ പി സി സി അധ്യക്ഷനും കെ സി വേണുഗോപാലും വി സതീശനും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അംഗങ്ങളുടെ എതിർപ്പ് കൂട്ടാനിടയാക്കും